Γρηγά. Πάω γρηγά. Πρέπει να κοιμά. Είναι και αυτή η κόρη. നമ്മുടെ മാധ്യമങ്ങൾക്കൊരു വാർത്തയായി വീണ്ടും ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു. അത് ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാത്ത ഗവൺമെന്റ് ആയതുകൊണ്ട് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നടപ്പാക്കുന്നുണ്ടായി. കോൺഗ്രസിന് ഒന്നാം യു പി എ കാലത്ത് നടപ്പാക്കാൻ കഴിയാതിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അത് തൊട്ടു മുന്നിലുള്ള വാജ്പേയിയുടെ ഗവൺമെന്റ് കാലത്ത്, ബി ജെ പി ഗവൺമെന്റ് കാലത്ത് ആസിയാൻ കരാറിന്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കി. പക്ഷെ കരാർ ഒപ്പിടുന്നില്ല. കരാർ ഒപ്പിടേണ്ടത് ഒപ്പിടണം എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. അപ്പൊ ഇടതുപക്ഷം അതിനെ അനുകൂലിച്ചില്ല. കാരണം അതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതത്തെ കുറിച്ച് ഇടതുപക്ഷത്തിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാത്ത സാഹചര്യത്തിൽ ആസിയാൻ കരാർ ഒപ്പിട്ടു. ആസിയാൻ കരാർ ഒപ്പിട്ട് അതുണ്ടാക്കാനിടയുടെ ആപത്തിനെ കുറിച്ച് ബോധ്യമുള്ള ഇടതുപക്ഷം രാജ്യത്തും എൽ ഡി എഫ് കേരളത്തിലും അതിനെ ശക്തമായി എതിർത്തു. അപ്പോ കോൺഗ്രസിന്റെ എൽ ഡി എഫ് അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം ഇതിന്റെ മഹിമ, ഇതുണ്ടാക്കാനിടയുള്ള നന്മ, കാർഷിക രംഗത്ത് വരുത്താനിടയുള്ള മാറ്റം, കൃഷിക്കാർക്ക് വരാനിടയുള്ള അഭിവൃദ്ധി, ഇതെല്ലാം വലിയ തോതിൽ പ്രചരിപ്പിക്കാനാണ് തയ്യാറായത്. ആ കരാറിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ. പ്രത്യേകിച്ച് റബ്ബർ മേഖല, റബ്ബർ ഇന്ത്യയിലെ 90% റബ്ബർ നമ്മുടെ കേരളത്തിൻ്റെതായിരുന്നു. എത്ര ഐശ്വര്യത്തോടെയാണ് റബ്ബർ കർഷകർ നാട്ടിൽ ജീവിച്ചിരുന്നത് ഓർക്കുക. കാരണം നല്ല കാർഷിക രംഗം, നല്ല വരുമാനം, അന്തസ്സറ്റ ജീവിതം നയിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു. പക്ഷേ ആസിയാൻ കരാർ ഒപ്പിട്ടതോടെ എല്ലാം ഇടം പറഞ്ഞു. നമ്മുടെ നാട്ടിലേക്ക് സ്വാഭാവിക റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിന് തടസ്സം. ഞാൻ വിളിക്കാട്ടെ, ഇച്ചിരി കഴിയുമ്പോൾ വിളിക്കാട്ടോ. ഞാൻ ഇപ്പൊ അവിടെ അല്ല. ആസിയാൻ രാജ്യങ്ങളിൽ നിന്നും റബ്ബർ ഇങ്ങോട്ട് വന്നു. വലിയ ആഘാതം കർഷകർക്ക് നൽകി. മനംപെടുത്ത കർഷകരെ റബ്ബർ കൃഷിയോട് തന്നെ വൈമുഖ്യം കാണിച്ചു. 90% ഉൽപ്പാദിപ്പിച്ചിരുന്ന നാട് ഇപ്പൊ 70% മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നു. ആവശ്യമായ തോതിൽ വില ലഭിക്കുന്നില്ല. ഇതെല്ലാം ആസിയാൻ കരാറിന്റെ ഭാഗമായി സംഭവിച്ചത്. ഇതിന്റെ തുടർച്ചയായി കാണാൻ കഴിയുന്നൊരു വസ്തുത, ടയർ കമ്പനികളാണ് വലിയ തോതിൽ കൊള്ളലാഭം വഹിച്ചത്. അവർക്ക് തുച്ഛമായ വിലക്ക് കൃഷിക്കാരിൽ നിന്ന് റബ്ബർ സംഭരിക്കാൻ കഴിഞ്ഞു. കൃഷിക്കാർക്ക് ന്യായമായ വില കൊടുക്കാതിരുന്നു. അതിനാണ്
ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്മീഷൻ നമ്മുടെ ടയർ കമ്പനികൾക്ക് കർഷകരെ വഞ്ചിച്ചതിനും കർഷകർക്ക് ന്യായമായ വില നൽകാതിരുന്നതിനും പിഴയിട്ട് ടയർ കമ്പനികൾ അടക്കേണ്ട പിഴ 1,800 കോടി രൂപ. അത് വന്നപ്പോ ബി ജെ പി ഗവൺമെന്റാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺഗ്രസിനും ബി ജെ പിക്കും ഇത്തരം കാര്യങ്ങൾ ഒരേ നയമാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നയം കോൺഗ്രസിന് ഏറ്റെടുക്കാനും കോൺഗ്രസിന്റെ നയം ബി ജെ പിക്ക് അതേ രീതിയിൽ തുടരാനും വിഷമമില്ല.